അസ്സാം വലൈക്കും വരഹമ്മത്തല്ല ബിസ്മില്ലാ അലഹദില്ല സ്വലാത്ത് വസ്സലാമഅല റസൂലില്ല അലിഹി വസ്ഹബി അജുമായി അമ്മാബാൻ പിസ് റേഡിയോ ഡെയിലി ക്യൂസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ത്യാഗി വര്യന്മാരുണ്ട് പണ്ഡിതന്മാർ അതിന് സഹായകരമായി നിന്ന ധനാഠ്യർ സാധാരണക്കാർ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ നിലനിൽക്കുന്നതിന് തങ്ങളാലാകുന്ന സംഭാവനകൾ ചെയ്ത ധാരാളം ആളുകൾ ലോകാവസാനം വരെ അള്ളാഹു സുബാനു വത്താല ഖുർആാൻ നിലനിർത്തും അത് നിലനിർത്താൻ കാരണക്കാരായ അതിന് സപ്പോർട്ടായി നിന്നുകൊടുത്ത സഹായകരമായി മാറിയ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട് ആ വ്യക്തിത്വങ്ങളുടെ ചരിത്രമറിയുമ്പോൾ അവർ ചെയ്ത ത്യാഗം മനസ്സിലാക്കുമ്പോൾ വിജ്ഞാനത്തോട് സ്നേഹമുള്ളവരാണ് എന്ന അവകാശപ്പെടുന്ന ദീനിൻ്റെ ആളുകളാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ എത്ര ചെറുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും മാസങ്ങൾ നീണ്ട യാത്രകൾ ഏത് കാലത്ത് യാത്രാ സൗകര്യങ്ങളില്ലാത്ത ഒട്ടക്കപ്പുറത്തും കുതിരപ്പുറത്തും പൊടിക്കാറ്റുകൾക്കിടയിൽ അപകടകരമായ വന്യ വന്യമൃഗങ്ങൾക്കിടയിലൂടെ മാസങ്ങൾ നീണ്ട യാത്രകൾ നടത്തിയത് ഒരു വചനം അത് നേടിയെടുക്കാൻ പഠിക്കാൻ വേണ്ടിയായിരുന്നു എന്നറിയുമ്പോൾ എത്ര വലിയ ത്യാഗമാണ് അവർ ചെയ്തത് ലോക പ്രശസ്തരായ പണ്ഡിതന്മാരുടെ ത്യാഗപൂർണമായ ജീവചരിത്രം മനസ്സിലാക്കാൻ വിജ്ഞാനത്തിന് അവർ ചെയ്ത സേവനങ്ങൾ അറിയാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സ്മൃതിപദം എന്ന പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി ഒമ്പത് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പ്രോഗ്രാമിൽ സമയം കണ്ടെത്തി കേൾക്കാൻ ശ്രമിക്കുക സമയത്ത് കേൾക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് റിവൈൻഡ് ഓപ്ഷനിൽ ആ പ്രോഗ്രാം കേൾക്കാനുള്ള അവസരമുണ്ടാകും ഇന്നത്തെ ചോദ്യം ഒരു പണ്ഡിതനെപ്പറ്റിയുള്ള ചോദ്യമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്ത് വലിയ സേവനങ്ങൾ ചെയ്ത മഹാനായ ഇമാം ഷാഫിഐ റഹിമഹുള്ള ഇമാം ഷാഫി എന്ന പേരിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള പണ്ഡിതനാണ് ഇമാമാണ് ഇമാം ഷാഫി റഹിമഹുല്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് അ ഷാഫിയായി ഇമാം ഷാഫിയായി റഹിമഹുല്ലയുടെ കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ ലോകപ്രസിദ്ധവും ധാരാളം ആളുകൾ പിൻപറ്റുന്നതുമായ കാര്യമാണ് രണ്ടാം ഷാഫിയായി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ ആരാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം ചോദ്യത്തിന് നാല് നാലോപ്ഷനുകളാണ് നൽകുക നാല് നാലോപ്ഷനുകളിൽ ശരിയത്തരം പിസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഓപ്ഷനുവായി നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഓപ്ഷൻ എ ഇമാം ഇബിൻ ഹജർ റഹിമഹുള്ള ഓപ്ഷൻ ബി ഇമാം അഹമ്മദ് റഹിമഹുള്ള ഓപ്ഷൻ സി ഇമാം മാലിക് റഹിമഹുള്ള ഓപ്ഷൻ ഡി ഇമാം നവബി റഹിമഹുള്ള നാലൊപ്ഷനുകളിൽ ഏതാണോ ശരിയത്തരം ആ ശരിയത്തരത്തിൻ്റെ ലെറ്റർ മാത്രം പിസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് ഡെയിലി ക്വിസ് എന്നത് തിരഞ്ഞെടുത്തതിന് ശേഷം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ഭാഗത്ത് ആ ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം അയക്കാവുന്നതാണ് അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മത്സരത്തിലെ എല്ലാ ദിവസവും മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മത്സരത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ ശരിയുത്തരം അയച്ചോ എന്നതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള കാര്യം നിങ്ങളീ ചോദ്യം കേൾക്കുന്നു അതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാകുന്നു അതിലൂടെ കൂടുതൽ വിജ്ഞാനം നിങ്ങൾ നേടിയെടുക്കുന്നു തീർച്ചയായും അതിന് പ്രചോദകമാകുന്ന രൂപത്തിൽ ഓരോ ദിവസവും ഓരോ വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് അവർക്ക് സമ്മാനങ്ങൾ പോസ്റ്റലായി അയച്ചു കൊടുക്കുന്നുണ്ട് ആ സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് അറുപത് ദിവസവും കഴിഞ്ഞ് അടുത്ത റൗണ്ടിലേക്ക് കയറി ഫൈനൽ റൗണ്ടിലെ വിജയിയാകുന്ന ആളുകൾക്ക് ആകർഷകമായ വിലപിടിപ്പുള്ള മൂല്യവത്തായ സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു